ഫ്രണ്ട്സ്, അലിമണിക്കൊത്താണ്. കുവൈത്തിന്റെ പുതിയ അമീറായി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ ഇനി രാജ്യത്തെ നയിക്കും. കിരീടാവകാശിയായും ദേശീയ ഗാർഡിന്റെ തലവനായും വിദേശ ദൗത്യങ്ങളിൽ അമീറിനൊപ്പം സേവനമനുഷ്ഠിച്ചും മുതിർന്ന പദവികളിൽ പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവും ഷെയ്ഖ് മിഷാലിനുണ്ട്. 1940 ജനിച്ച ഷെയ്ഖ് മിഷാൽ 1921 1950 ഇടയിൽ രാജ്യം ഭരിച്ചിരുന്ന 10-ാമത്തെ അമീർ ഷെയ്ഖ് അഹമ്മദ് അൽ ജാബിർ അൽ സബയുടെ 7-ാമത്തെ മകനും അന്തരിച്ച അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബഹന്റെ സഹോദരനുമാണ് മിഷാൽ. അൽ മുബാറക്കിയ സ്കൂളിലാണ് പ്രാഥമിക പഠനം. 1960 ബ്രിട്ടീഷ് പോലീസ് കോളേജിൽ ഉപരിപഠനം പൂർത്തിയാക്കി. 1967 മുതൽ 1980 വരെ ആഭ്യന്തരമന്ത്രാലയം ഇന്റലിജൻസ് ആൻഡ് സ്റ്റേറ്റ് സെക്യൂരിറ്റി സർവീസിന്റെ തലവനായി സേവനം അനുഷ്ഠിച്ചു. 2014 ഏപ്രിൽ 13 മന്ത്രി പദവിയോടെ ദേശീയ ഗാർഡിന്റെ 2-ാമത്തെ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കിരീടാവകാശിയായി പ്രഖ്യാപിക്കപ്പെടുന്നതുവരെ ഈ സ്ഥാനത്ത് തുടർന്നു. രാജ്യത്തെയും അതിന്റെ നിയമസാധുതയെയും ഭരണഘടനയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഗാർഡ്സിന്റെ തന്ത്രം രൂപപ്പെടുത്തുന്നതിൽ ഈ ഘട്ടത്തിൽ സംഭാവന അദ്ദേഹം നൽകി. കിരീടാവകാശിയായി സ്ഥാനമേറ്റെടുത്ത് ഈ 3 ഒക്ടോബറിൽ പിന്നിട്ടതിന് പിറകെയാണ് രാജ്യത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2020 ഒക്ടോബർ 8 കിരീടാവകാശിയായി ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബ അധികാരമേറ്റത്. അന്തരിച്ച അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബിർ അൽ സബഹന്റെ വലങ്കയ്യായും 3 വർഷം ഭരണത്തിൽ ശ്രദ്ധേയായ ഇടപെടലുകൾ നടത്തിയതിന്റെ സമ്പത്ത് ഷെയ്ഖ് മിഷാലിനുണ്ട്. കിരീടാവകാശിയായിരിക്കെ അമീർ ഷെയ്ഖ് നവാഫിനൊപ്പം രാജ്യത്തെ കൂടുതൽ വികസനത്തിലേക്കും സമൃദ്ധിയിലേക്കും നയിക്കുന്നതിൽ നേത്രപരമായ പങ്കുവഹിച്ചതും ഷെയ്ഖ് മിഷാലാണ്. അമീർ അസുഖബാധിതയായോടെ അന്താരാഷ്ട്ര വേദികളിലും നയതന്ത്ര ഇടപെടലുകളിലും രാജ്യത്തെ പ്രതിനിധാനം ചെയ്തതും ഷെയ്ഖ് മിഷാലായിരുന്നു. കുവൈത്തും ഫ്രാൻസും തമ്മിലുള്ള ദൃഢമായ സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് മിഷാൽ ആയിരുന്നു. 2012 ഫ്രഞ്ച് സായുധ സേനാ മന്ത്രി ഫോറൻസ് ബാർലി ഷെയ്ഖ് മിഷാലിനെ ലിജിയൻ ഓഫ് ഓണർ മെഡൽ നൽകി ആദരിച്ചു.